വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. വോട്ടെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. വളരെ മോശപ്പെട്ട ഭരണം കാഴ്ചവെച്ചിട്ടും മാധ്യമങ്ങളുടെ അഭിപ്രായ സർവ്വകളൊക്കെ ഇടതുപക്ഷത്തിന് അനുകൂലമായി വരുന്ന കാഴ്ചയാണ് കാണുന്നത്. യു ഡി എഫ് സ്ഥിരമായി ജയിച്ചു വരുന്ന മണ്ഡലങ്ങൾ എൽ ഡി എഫ് പിടിച്ചെടുക്കുമെന്നും എൽ ഡി എഫ് തങ്ങളുടെ സീറ്റുകൾ നിലനിർത്തുമെന്നൊക്കെ രീതിയിലുള്ള അഭിപ്രായ സർവ്വകൾ പുറത്തുവരികയാണ്. യു ഡി എഫ് പ്രവർത്തകന്മാരുടെയും യു ഡി എഫിന് വോട്ട് നൽകാൻ ആഗ്രഹിക്കുന്നവരുടെയും ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ വലിയൊരു മാധ്യമ ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് വേണം കരുതാൻ. തങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കാൻ ഇടതുപക്ഷം മാധ്യമങ്ങളെ പണമെറിഞ്ഞ് വിലക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ ബി ജെ പി ഏതെല്ലാം കളികൾ കളിച്ചുവോ അതേ രീതിയിലുള്ള കളികൾ തന്നെയാണ് സി പി എമ്മും കേരളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാനൊക്കില്ല. അതുകൊണ്ട് ഇവിടെ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ യു ഡി എഫിന്റെ പ്രവർത്തകന്മാർ ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടുപോകും. ഗ്രൂപ്പ് തർക്കങ്ങളും പടലപ്പടക്കങ്ങളും മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വിജയിക്കാനൊക്കില്ല. ഓർക്കുക, ചുമരുണ്ടെങ്കിൽ മാത്രമേ ചിത്രം വരക്കാനാവൂ. ഒരിക്കൽ കൂടി സി പി എം അധികാരത്തിൽ വന്നാൽ സർക്കാർ സംവിധാനങ്ങളിൽ സ്വന്തക്കാരെയും മന്ദക്കാരെയും പാർട്ടി പ്രവർത്തകന്മാരെയും കുത്തിനിറക്കും. സ്വജനപക്ഷപാതവും അഴിമതിയും അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിച്ചേരും. ആഴക്കടൽ വിൽക്കാനൊരുങ്ങിയവർ നാളെ ഭാവിയിൽ കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളും വിൽക്കാൻ മടിക്കില്ല എന്ന് വേണം കരുതാൻ. യു ഡി എഫ് തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന കർമ്മങ്ങൾ നിർവഹിച്ചു എന്നത് മാറ്റി നിർത്തിയാൽ കാര്യമായ വികസന പ്രവർത്തനങ്ങളൊന്നും കൊണ്ടുവരാൻ കഴിയാത്ത ഇടതുപക്ഷം കിറ്റ് കൊടുത്തതിനെയും അതുപോലെ തന്നെ പെൻഷനിൽ ചെറിയൊരു വർധനവരത്തിനെയും ഉയർത്തിക്കാട്ടി തങ്ങൾ കട്ടതും മുടിച്ചതും മൂടിവെക്കാൻ ശ്രമിക്കുകയാണ്. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയേണ്ടതുണ്ട്. പൊതുയോഗങ്ങളിലും റോഡ് ഷോകളിലും ആളുകൾ കൂടുന്നത് കണ്ട് സമാധാനിച്ച് വോട്ടാകുമെന്ന് കരുതി നിൽക്കരുത്. വീടുകൾ കയറി ഇറങ്ങി പ്രചരണം നടത്തേണ്ടതുണ്ട്. പ്രവാസികൾ തങ്ങളുടെ കുടുംബങ്ങളെയും ബന്ധുക്കളെയും കൂട്ടുകാരെയും വിളിച്ച് യു ഡി എഫിന് വോട്ട് നൽകുന്നതിനു വേണ്ടിയും യു ഡി എഫിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനു വേണ്ടിയും അഭ്യർത്ഥിക്കേണ്ടതുണ്ട്. ഒരു കാര്യം ഓർക്കണം, നമുക്കൊരു പ്രയാസം വന്നപ്പോൾ നമ്മുടെ കൂടെ നിന്നത് കെ എം സി സിയും യു ഡി എഫുമാണെന്ന് മറക്കരുത്. അതുകൊണ്ട് യു ഡി എഫ് ഒരിക്കൽ കൂടി അധികാരത്തിൽ വരണം, നാട് നന്നാവണം, ഒരുമിച്ച് നിൽക്കണം, യു ഡി എഫിനെ വിജയിപ്പിക്കണം.